السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله. بسم الله والحمد لله رب العالمين، الصلاة والسلام على رسوله وعلى آله وصحبه أجمعين، أما بعد. الكتاب برنا برنا بريلي إن نعمل ترسيل حديث سشن لي صحيح البخاري لا نعبتي إعلام التحديث هذا كتاب الإيمان لن نعلا نعبتي إعلام التحديث باب اتباع الجنائز من الإيمان فرانا سحسيد ونرنا دي അതിന്റെ അഞ്ചാമത്തെ ക്ലാസ്സാണ്മായി ബന്ധപ്പെട്ട് ഇൻഷാ ഇന്ന് ചർച്ച ചെയ്യുന്നത് തൽഖീൻ ആണ്. തൽഖീൻ തൽഖീൻ എന്ന് പറഞ്ഞാല് മരണ ആസന്നരായവർക്ക്, മരണ ആസന്നമായ ഒരാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തൽഖീൻ ചെയ്തു കൊടുക്കുക, അയാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കുക. അപ്പൊ അദ്ദേഹത്തിന് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്മരിക്കാൻ വേണ്ടിയിട്ടും അത് ഓർത്ത് ചൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്നാണ് ഇതിന്റെ ഉദ്ദേശം. അത് സംബന്ധിച്ചുള്ള ഹദീസും അതേപോലെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെയൊക്കെ ഖാത്തിമത്ത് അവസാനം ഹുസ്ന ആവാൻ വേണ്ടി, ഹുസ്ന ഖാത്തിമത്ത് ആവാൻ വേണ്ടിയിട്ട്, അപ്പൊ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവർത്തികളും എല്ലാം ആ രൂപത്തിൽ ചിട്ടപ്പെടുത്തണം എന്നുള്ള ആ ചില ചിന്തകളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായിട്ടാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പോ നമ്മള് മരണപ്പെട്ടവ മരണാസന്നരായവർക്ക് തൽഖീനായിട്ട് ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം ചൊല്ലിക്കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മരണം, നമ്മുടെ അന്ന സമയത്ത് നമ്മുടെ ആഖിബത്ത് എന്നാണ് നമ്മുടെ അന്ത്യനിമിഷം നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിയണം എന്നൊരു ചിന്ത, എന്നൊരു പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം എപ്പോഴും. അപ്പൊ അതനുസരിച്ചായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തേണ്ടത്. അള്ളാഹു നമുക്ക് മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് യഖീനോടുകൂടി, ശരിയായ ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, ആമീൻ. സ്വഹീഹ് മുസ്ലിമില് ഉള്ള ഒരു ബാബ്, ബാബ് തൽഖീനിൽ മൗത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ്. അൽ മൗത്ത എന്ന് പറഞ്ഞാൽ അൽ മുഹ്തളർ, അൽ മൗത്ത് എന്ന് പറഞ്ഞാൽ എന്താ, മരണം ആസന്നമായവർ എന്നാണ് ഇവിടെ ഉദ്ദേശം. മരണം ആസന്നമായവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കൽ സംബന്ധിച്ച് പറയുന്ന ബാബ്, അതായത് സഹീഹ് മുസ്ലിമില് കിതാബുൽ ജനായിസ് അതിലാണ്. ഹദ്ദസന അബൂ കാമിൽ എന്ന് തുടങ്ങിയിട്ട് ഹദീസ് കാണാം. അബൂ സഈദ് അൽ ഖുദ്രി എന്നിവരാണ് പറയുന്നത്, അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന പ്രമുഖ സഹാബിയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖ്തിനു മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലഖ്തിനു നിങ്ങൾ ഉറപ്പിച്ച് ചൊല്ലിക്കൊടുക്കൂ. എന്ത് മൗത്താക്കും, അതായത് മുഹ്തളറുൽ മൗത്ത്, മരണം ആസന്നമായവർക്ക്, മരണം ആസന്നമായവർക്ക് നിങ്ങൾ ചൊല്ലിക്കൊടുക്കൂ. മരണപ്പെ സംഭവിക്കുന്നത് നമുക്കറിയില്ല, എന്നാലും മരണത്തിന് ചില ലക്ഷണങ്ങളെ കണ്ടല്ലോ. അപ്പോ അങ്ങനെ മരണമാസന്നമായി കിടക്കുന്ന ഒരാൾക്ക് എന്ത് ചൊല്ലിക്കൊടുക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വഹീഹായിട്ടുള്ള ഹദീസാണ്, സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. ഇമാം നവബി റഹിമഹുല്ലാ അവർകൾ ഷറഹ് മുസ്ലിമിൽ ഈ ഹദീസിന്റെ വിശദീകരണമായിട്ട് കൊടുത്തിരിക്കുന്ന ചില ഭാഗങ്ങളാണ് ഇവിടെ. ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ലഖീനു മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ് മാഅനാഹു മൻ ഹളറഹുൽ മൗത്ത്. ഇവിടെ മൗതാകും എന്ന് പറഞ്ഞാൽ മൻ ഹളറഹുൽ മൗത്ത്, അല്ലാതെ മരിച്ചവർക്കല്ല ഉദ്ദേശിക്കുന്നത്. എന്താണ് മരണം ആസന്നമായവർക്ക് എന്നാണ് എന്റെ ആശയം. വൽ മുറാദു ഉദ്ദേശം ദക്കിറൂഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ലിതകൂന ആഖിറ കലാമിഹി കമാ ഫിൽ ഹദീസി മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖല ജന്നത. ഇനി വൽ മുറാദു ഉദ്ദേശം ദക്കിറൂഹു, നിങ്ങൾ അവനെ ഓർമ്മപ്പെടുത്തുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഓർത്തോ എന്ന് പറയല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് അദ്ദേഹത്തിനടുത്ത് ഇങ്ങനെ ചൊല്ലുമ്പോ അദ്ദേഹം എന്ത് ചെയ്തോളും, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഓർത്തോളും, അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നോളും. അതിനുവേണ്ടിയാണ് ലിതകൂന ആകുന്നതിന് വേണ്ടി ആഖിറ കലാമിഹി അവന്റെ അവസാന സംസാരം കമാ ഫിൽ ഹദീസി ഹദീസിൽ വന്നതുപോലെ വേറെ ഹദീസിൽ മൻ കാന ആഖിറു കലാമിഹി ആരൊരുത്തന്റെ അവസാന സംസാരം ആയോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായോ മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു ഹദീസാണ് മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല ജന്ന അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അപ്പൊ അവസാനം ആരൊരുത്തന്റെ അവസാന സംസാരം ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന് ആയോ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു, അതുപോലെ അവന്റെ വാക്ക് ആകുന്നതിന് വേണ്ടി എന്നാണ് ഒന്നാമത്തെ ക്ലിപ്പാണ്. ഈ രണ്ടാമത്തെ ക്ലിപ്പ് ഇനി ഷറഹ് മുസ്ലിം തുടരാം.
അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മരണം ആസന്നമായ വ്യക്തിക്ക് ചൊല്ലിക്കൊടുക്കുക എന്ന് പറയും. പറഞ്ഞതിന്റെ ആശയം എന്താണ്? ഇവിടെ ഉദ്ദേശം ഇമാം നവവി റഹ്മഹുള്ള വിശദീകരിക്കുകയാണ്. മൻകാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല ജന്ന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഉണർത്തിയിട്ടുണ്ട്. ആരൊരുത്തന്റെ അവസാന സംസാരം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയോ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അപ്പൊ അങ്ങനെ ആ വ്യക്തിയുടെ ആ മരിക്കാൻ പോകുന്ന വ്യക്തി മരണത്തെ അഭിമുഖീകരിക്കുന്ന വ്യക്തി ആ വ്യക്തിയുടെ അവസാന സംസാരം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാകുന്നതിന് വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അവനെ ഓർമ്മിപ്പിക്കാനാണ് ഇവിടെ ഉദ്ദേശം, ഓർമ്മിപ്പിക്കലാണ് ഉദ്ദേശം. അപ്പൊ അവന്റെ എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പതിയെ ചൊല്ലിയാണ്. മനസ്സിലായി? ഇനി അജ്മഅൽ ഉലമാഉ വൽഅംറു ബിഹാദ തൽഖീനി അംറു നദ്ബി വഅജ്മഅൽ ഉലമാഉ അലാ ഹാദ തൽഖീനി വകരിഹു അൽഇക്സാറ അലൈഹി വൽമുവാലാത لئلا يضجر بضيق حاله وشدة كربه فيكره ذلك بقلبه ويتكلم بما لا يليق. والأمر بهذا التلقين رسول الله صلى الله عليه وسلم التلقين مرنا هذا لا إله إلا الله مرنا آسنا ما يكسل لكل كامرنا إي كالبنا ينذي ينذي كالبنا ينذي أمرنا ببن سنة ينذي كالبنا ينذي സുന്നത്താണ്, ഐച്ഛികമാണ്, നിർബന്ധമായിട്ടുള്ള കൽപ്പന അല്ല എന്നർത്ഥം. ഈ വിഷയത്തിൽ ഉലമാക്കൾ ഏകോപിച്ചിരിക്കുന്നു അലാഹാദ തൽഖീൻ, ഈ തൽഖീന്റെ വിഷയത്തിൽ, അതായത് മരണം ആസന്നമായ വ്യക്തിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണം എന്ന വിഷയത്തിൽ, അത് സുന്നത്താണ് എന്ന വിഷയത്തിലും ഉലമാക്കൾ ഏകോപിച്ചിരിക്കുന്നു. ഏകാഭിപ്രായമാണ്, ഖിലാഫ് ഇല്ല എന്നർത്ഥം, അഭിപ്രായ വ്യത്യാസം ഈ വിഷയത്തിലില്ല. കരിഹു അവർ വെറുത്തിരിക്കുന്നു അൽ ഇക്സാറ അധികരിപ്പിക്കലിനെ, എന്ത് അലൈഹി അവന് മേൽ, അതായത് അധികരി വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് ലായാലല്ല ഒരു അങ്ങനെ ചൊല്ലി കൊടുക്കണ്ട, മുവാലാത്ത തുടർച്ചയായി ചൊല്ലുന്നു അല്ലാഹാലി. ആ മരണവാസന്നമായ വ്യക്തി എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ ഒരു അവസ്ഥയിലായിരിക്കും അവൻ, വളരെ വീർത്ത് ഹാല്. അതേപോലെ വിശുദ്ധത്തിൽ കേറി അവന്റെ മനോവിഷമം, അവന്റെ വിഷമം വളരെ വലുതായിരിക്കും, കാഠിന്യമുണ്ടായിരിക്കും. അപ്പൊ ആ അവസ്ഥയിൽ അവനൊരു മടുപ്പും ചെടുപ്പും തോന്നത്തക്ക വിധം എന്ത് ചെയ്യരുത്, ആരാഹിനുള്ള അങ്ങനെ ചിന്തിക്കരുത്, അങ്ങനെ ചെയ്യരുത്. അപ്പൊ എത്ര ഹുദാരിക്കബി കൽബിഹി, അങ്ങനെ അവന്റെ ഹൃദയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹി ചൊല്ലാൻ പറയുന്നതിനോടൊരു വെറുപ്പ്, ഒരു അനിഷ്ടം തോന്നുന്ന രൂപത്തിലാവരുത് കാര്യങ്ങൾ. മനസ്സിലായില്ലേ? അങ്ങനെ അവന് അതിനോട് ചേരാത്ത വിഷയങ്ങൾ സംസാരിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ ഇല്ലാത്ത രൂപത്തിൽ ഇത് കൈകാര്യം ചെയ്യണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണം എന്നർത്ഥം. ഖാലു അവർ പറഞ്ഞിരിക്കുന്നു, അതായത് ഉലമാക്കൾ പറഞ്ഞിരിക്കുന്നു, എന്ത് വഇദാ ഖാലഹു മർറതൻ ലാ യുകറിറു അലൈഹി ഇല്ലാ അൻ യതകല്ലമ ബഅദഹു ബികലാമിൻ ആഖറ ഫയുആദു തഅരീദു ബിഹി ലിയകൂന ആഖിറ കലാമിഹി. എന്താണ് മസ്അല? വഇദാ ഖാലഹു മർറതൻ, ഇനി അവൻ അതിനെ പറഞ്ഞാൽ, ഇതിനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ, മർറതൻ ഒരു തവണ ഉറക്കെ പറയണം, ലാ യുകറിറു അലൈഹി അവൻ അത് അവന്റെ മേൽ എന്ത് ചെയ്യരുത്, അത് റിപ്പീറ്റ് ചെയ്യരുത്, തക്രാർ പാടില്ല, ശരി ആവർത്തിക്കരുത്. ഇല്ലാ അയ്യത്തക്കല്ലമ ബഅദഹു, എങ്ങനെയല്ലാതെ ഇല്ലാ അയ്യത്തക്കല്ലമ അവൻ സംസാരിച്ചാൽ അല്ലാതെ, ബഅദഹു അതിനുശേഷം, ബി കലാമിൻ ആഖറ മറ്റൊരു സംസാരം, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മരണമാസന്നനായ വ്യക്തിക്ക് ചൊല്ലിക്കൊടുത്തു എന്നിട്ട് അവിടെ ആളിക്കണം, ശരി അവൻ മറ്റെന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. മറ്റെന്തെങ്കിലും സംസാരിച്ച് അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി എന്നിട്ട് മറ്റു സംസാരവും സംസാരിച്ചില്ല, പിന്നെ വീണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ചൊല്ലി കൊടുക്കണ്ട, ശരി. അപ്പൊ അതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യേണ്ട കാര്യമില്ല. ഒരു പ്രാവശ്യം അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, അവിടെ സ്റ്റോപ്പ് ചെയ്യാം, പിന്നെ അവൻ ചൊല്ലിക്കോട്ടെ, പക്ഷെ ഈ അടുത്തിരിക്കുന്ന ആളെ ഇങ്ങനെ ചൊല്ലി കൊടുക്കണ്ട, മനസ്സിലായില്ലേ? അതാണ് പറഞ്ഞത്. ഇനി അവൻ പിന്നെ മറ്റൊരു സംസാരം സംസാരിച്ചു നിൽക്കാം, അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ വീണ്ടും അവൻ ചൊല്ലി കൊടുക്കണം, ആവർത്തിക്കണം, റിപ്പീറ്റ് ചെയ്യണം, അത് അവന്റെ അവസാന സംസാരം ആകുന്നതിന് വേണ്ടി. ഇനി മോഡ്യൂൾ 18 എന്ന് കാണാം. സ്വഹീഹ് മുസ്ലിമിൽ കിതാബുൽ ഈമാൻ മറ്റൊരു ഹദീസ്, ബാബു ദലീലി അലാ അന്ന മാത അന്ന മൻ മാത അലാ തൗഹീദി ദഖല അൽ ജന്നത ഖത്വഅ. ബാബ് അദ്ദലീൽ, തെളിവ്, ദലീൽ പ്രൂഫ്, എന്താ പ്രൂഫ്? അലാ അന്ന മൻ മാത
മരിച്ചവൻ എന്ത് അല തൗഹീദ് തൗഹീദിന്മേൽ മരിച്ചവൻ തൗഹീദിലായിക്കൊണ്ട് ഏകദൈവ വിശ്വാസത്തിലായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചുകൊണ്ട് മരിച്ചവൻ എന്ത് ദഖലൽ ജന്നത സ്വർഗത്തിൽ പ്രവേശിക്കും ഖത്അൻ ഗണ്ണിതമായിട്ടും ഇത് സംബന്ധിച്ചുള്ള തെളിവ് പറയുന്ന ബാബ് എന്നർത്ഥം എന്താണ് ഹദീസ് ഹദീസിന്റെ സനദ് ഫുൾ കൊടുത്തില്ല അൻ ഉസ്മാൻ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ മാത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല ജന്ന ഈ ഹദീസ് എന്താണ് മൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ മാത ആരൊരുത്തൻ മരിച്ചുവോ വഹുവ യഅലമു അവൻ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അന്നഹു നിശ്ചയം കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന വസ്തുത അംഗീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഒരാൾ മരിച്ചാൽ മരിക്കുന്ന സമയത്ത് മാരിഫത്ത് വേണം മനസ്സിലായില്ലേ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ബോധ്യം അവന്റെ മനസ്സിലുണ്ട് എങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആ മാരിഫത്ത് അവന്റെ മനസ്സിലുണ്ടെങ്കിൽ ആ ഇൽമ് അവന്റെ മനസ്സിലുണ്ടെങ്കിൽ ദഖലൽ ജന്ന അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും മിന്നേത് കഴിയുള്ളൂ മനസ്സിലായേ സത്യവിശ്വാസിക്കത്തിന് സാധിക്കുള്ളൂ ഇനി അടുത്തത് അള്ളാഹു അവസാനം കലിമ ചൊല്ലി കലിമ മനസ്സിലുറപ്പിച്ച് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ ഇനി ഇതിന്റെ ഷറഹ് മുസ്ലിം ഷറഹ് നവവി ഇമാം നവവി റഹിമഹുല്ലാ അവർകൾ ഈ ഹദീസിന് ഇപ്പം നമ്മൾ പറഞ്ഞ ഹദീസിന്റെ ഈ ഹദീസിന് നൽകിയ ഷറഹ് ഹാദൽ ബാബു ഫീഹി അഹാദീസുൻ കസീറത്തൻ വതൻതഹ ഇല ഹദീസിൽ അബ്ബാസ് ബിൻ അബ്ദൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ദാഖത് ത്വഅമൽ ഈമാനി മൻ റളിയ ബില്ലാഹി റബ്ബ ഹാദൽ ബാബു ഈ ബാബ് എന്താണ് ബാബ് അദ്ദലീലു അലാ അന്ന മൻ മാതഅല തൗഹീദ് ദഖല ജന്നത ഖത്അ അതായത് തൗഹീദിലായി മരിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കും ഖണ്ഡിതമായിട്ടും സ്വർഗത്തിൽ പ്രവേശിക്കും എന്നതിലുള്ള തെളിവ് പറയുന്ന ബാബ് ഇതിലുള്ള ഹദീസുകൾ ഈ ബാബിൽ നിരവധി ഹദീസുകൾ ഉണ്ട് എന്ന് ഇമാം നബി റഹ്മുള്ള പറയുന്നത് എന്നിട്ട് പറയണം ഈ വിഷയത്തിൽ അതിൽ അവസാനമായിട്ട് ഉള്ള ഹദീസ് ഏതാണ് വതന്തിഹി അത് അവസാനിക്കുന്നു ഇല ഹദീസിൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യാണ് അബ്ബാസ് എന്നിവരുടെ ഹദീസാണ് അതായത് നബി സല്ലല്ലാഹു പറഞ്ഞ റിപ്പോർട്ട് തന്നെയാണ് ആ ഹദീസ് എന്താണ് അത് എന്ന് പറയുന്ന രുചിച്ചു അടുത്ത അറിയണം രുചിച്ചു റായിഖുൻ രുചിക്കുന്നവൻ റായിഖത്തുൻ രുചിക്കുന്നവൾ റാഖ യദൂഖു ദായിഖുൻ റാഖ റഖ റഖ അല്ല റഖ എന്ന് പറഞ്ഞാൽ ദാദിക്ക എന്നുള്ളതാണ് അർത്ഥം അത് അല്ലേ ഇവിടെ റാഖ യദൂഖു ദായിഖുൻ റായിഖ് ആരാ റായിഖത്തുൻ കേട്ടുണ്ടോ കുല്ലു നഫ്സിൻ റായിഖത്തുൽ മൗത് എല്ലാ ഓരോ ശരീരവും മരണത്തെ രുചി നോക്കുന്നതാണ് രുചി രുചി എന്താണ് ടേസ്റ്റ് എന്താണ് ടേസ്റ്റ് എന്താ ടേസ്റ്റ് ഈമാൻ ഇവിടെ എന്തിന്റെ രുചിയാ പറയുന്നത് സത്യവിശ്വാസത്തിന്റെ ത്വഅമ അതൊരു ടേസ്റ്റ് ഉണ്ട് രുചി ആ രുചി രുചിച്ചിരിക്കുന്നു സത്യവിശ്വാസത്തിന്റെ രുചി ത്വഅമ അനുഭവിച്ചിരിക്കുന്നു ആര് മൻ ഒരുത്തൻ റളിയ തൃപ്തിപ്പെട്ടിരിക്കുന്നു ബില്ലാഹി അല്ലാഹുവിനെ കൊണ്ട് റബ്ബൻ റബ്ബായിട്ട് അള്ളാഹുവിനെ റബ്ബായിട്ട് അതായത് തനിക്ക് ആവശ്യമായ കാര്യങ്ങൾ നൽകുന്നവൻ തന്നെ കാക്കുന്നവൻ തനിക്ക് ആവശ്യമായ ജീവിത വിഭവങ്ങൾ നൽകുന്നവൻ തന്നെ സൃഷ്ടിച്ചവൻ തന്നെ നിയന്ത്രിക്കുന്നവൻ തന്നെ മരിപ്പിക്കുന്നവൻ എല്ലാം ആരാണ് അള്ളാഹുവാണ് എന്ന ആ വിശ്വാസം അതാണ് റബ്ബ് ആണ് അള്ളാഹുവിനെ റബ്ബ് ആയിട്ട് തൃപ്തിപ്പെട്ടവൻ അവൻ മറ്റൊന്നിലും തവക്കുലാക്കുന്നില്ല അള്ളാഹുവിന് മാത്രം ആണ് അവൻ കാര്യങ്ങളെ ഫലമേൽപ്പിക്കുന്നത് അപ്പൊ അള്ളാഹുവിനെ റബ്ബ് ആയി തൃപ്തിപ്പെടുന്നവൻ പെട്ടവൻ വബിൽ ഇസ്ലാമി ദീന ഇസ്ലാമിനെ ജീവിത വ്യവസ്ഥയായിട്ട് അംഗീകരിക്കുന്നവൻ വബി മുഹമ്മദിൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂല അള്ളാഹുവിന്റെ തിരുദൂതർ ആയിട്ട് മെസഞ്ചർ ആയിട്ട് അംഗീകരിക്കുന്നവൻ അപ്പൊ അള്ളാഹുവിനെ റബ്ബായും ഇസ്ലാമിനെ ദീൻ ആയിട്ട് ജീവിത വ്യവസ്ഥയായും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിന്റെ റസൂൽ ആയിട്ടും അംഗീകരിക്കുന്നവൻ അങ്ങനെ തൃപ്തിപ്പെട്ടവൻ എന്താണ് അവന് പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല എന്താണ് അവൻ എന്താണ് ഈമാന്റെ സത്യവിശ്വാസത്തിന്റെ ആ ടേസ്റ്റ് അത് അനുഭവിച്ചിരിക്കുന്നു ആ രുചി അനുഭവിച്ചിരിക്കുന്നു രുചി അനുഭവിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് ഈ വിഷയത്തിലെ
സ്വഹീഹ് മുസ്ലിമിലെ ആ ബാബിലുള്ള അവസാനത്തെ ഹദീസ് എന്നർത്ഥം. അടുത്തത് വാല, നീ അറിയണം. ആര് പറയാണ്? നീ അറിയണം. ഇമാം നബവി റഹിമഹുല്ലാ പറയാണ് അന്ന മദ്ഹബ അഹ്ലി സുന്നതി വമ അലൈഹി അഹ്ലുൽ ഹഖ് മിനൽ സലഫി വൽ ഖലഫി അന്ന മൻ മാത മുവഹ്ഹിദൻ ദഖല ജന്നത ഖത്അൻ അലാ കുല്ലി ഹാൽ ഫഇൻ കാന സാലിമൻ മിനൽ മആസി കസ്സഗീരി والمجنون والذي اتصل جنونه بالبلوع والتائب توبة صحيحة من الشرك أو غيره من المعاصي إذا لم يحدث معصية مع توبته والموفق الذي لم يبتل بمعصيته أصلا فكل هذه الصنف يدخلون الجنة ولا يدخلون النار أصلا لكنهم يجدونها على الخلاف المعروف في الورود والصحيح أن المراد به المرور على الصراط وهو منصوب على ظهر جهنم عاذنا الله منها ومن سائر المكروه آمين آمين يا رب العالمين رائلا ني أريانا أعلى أريانا نمر أولو أرترم أنسي لك أريانا اندانا إمام نبي رحمه الله أريانا أن مذهب أهل السنة أهل السنة والجماعة دي أقيدا مذهب اندانا ما عليه أهل ഹഖ് മിനൽ സലഫി വൽ ഖലഫ് സലഫുകളിൽ നിന്നും ഖലഫുകളിൽ നിന്നുള്ള ഹഖിന്റെ അഹ്ലുകാരുടെ മദ്ഹബ് എന്നത് എന്താണ് സലഫുകൾ മുൻഗാമികൾ ഖലഫുകൾ പിൻഗാമികൾ അപ്പൊ മുൻകാലക്കാരും പിൻകാലക്കാരുമായിട്ടുള്ള അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ അഖീദയുള്ള ആളുകളുടെ മദ്ഹബ് ഈ വിഷയത്തിൽ എന്താണ് അന്ന മൻ മാത മുവഹ്ഹിദൻ മുവഹ്ഹിദ് ആയിട്ട് തൗഹീദ് ഉള്ള വ്യക്തിയായിട്ട് ആരെടുത്തൻ മരിച്ചുവോ ദഖലൽ ജന്നത അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു ഗണ്ണിതമായിട്ട് അലാ കുല്ലി ഹാൽ ഏതൊരവസ്ഥയിലും എല്ലാ അവസ്ഥയിലും ഏത് നിലക്കാണെങ്കിലും ഇനി ഇൻകാന സാലിമം മിനൽ മആസി ഇനി അതൊക്കെ പല അവസ്ഥകൾ പറയുന്നത് ഇനി അവൻ പാപങ്ങളിൽ നിന്ന് സുരക്ഷിതൻ സാലിം രക്ഷപ്പെട്ടവൻ ആണ് ചെറിയ കുട്ടിയെ പോലെ ചെറിയ കുട്ടിക്ക് പാപങ്ങളല്ല നേരത്തെ നമ്മൾ പഠിച്ചു ചെറിയ കുട്ടി അയ്യത്തസ്കാരം പറഞ്ഞപ്പോൾ പറഞ്ഞു അവൻ ഇസ്തിഗ്ഫാർ തേടേണ്ടതില്ല അവൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോ വൽ മജ്നൂൻ ഇനി മറ്റ് കേസ് വൽ മജ്നൂൻ ഭ്രാന്തൻ ഭ്രാന്തന് ബുദ്ധിയില്ലല്ലോ അപ്പൊ അയാൾക്ക് ഹക്കും ബാധ്യതും അതിന്റെ ബാധ്യതകളും ഒന്നും അയാൾക്ക് ബാധകമല്ല. അപ്പോ രണ്ടാമത്തെ കേസ് മജ്നൂൻ വല്ലദി തസല ജുനൂനുഹു ബിൽ ബുലൂ അല്ലെങ്കിൽ മറ്റൊരാൾ ബുലൂ പ്രായപൂർത്തി എത്തിയ ശേഷം ഭ്രാന്ത് വന്നയാൾ والتائب توبة صحيحة من الشرك أو غيره من المعاصي إذا لم يحدث معصية مع توبته والتائب يعني بسجات بيجوال بسجات بيجوال توبة شيئا توبة صحيحة يعني شريعة توبة عندنا توبة شريعة توبة نال أركان توبة نال ركن لوند هذا كيا زين الدين مخدوم أورغل ഹിദായത്തുൽ അദ്കിയ ഇല തരീഖത്തുൽ ഔലിയ എന്നുള്ള കിതാബ് പറഞ്ഞാക്കാം. ഉത്തുലബ മതാബൻ ബിന്നദാമതി മുഖ്ലിയ വബി അസ്മി തർക്കിൽ ദംബി ഫീ മസ്തഖ്ബല വബറാഅതി മിൻ കുല്ലി ഹഖിൽ ആദമി വലിഹാദിഹിൽ അർകാനി ഫറഅ വകമ്മില ഉത്തുലബ നി തേടണം മതാബൻ തൗബിയ തുലബ് മതാബൻ ബിന്നദാമതി നദാമത്തിന്റെ ഖേദത്തോടുകൂടി ചെയ്ത തെറ്റുകളിൽ അതിയായ ഖേദം വേണം തൗബ ചെയ്യാതാണ് ഏഹ് ഞാൻ തൗബ ചെയ്തു പറഞ്ഞാൽ പോരാബിനെ ദിവസം 100 പ്രാവശ്യം തരണം അതിങ്ങനെ ചൊല്ലിയാൽ പോരാ അത് മനസ്സിൽ വേണം ഓരോ തവണ ചൊല്ലുമ്പോഴും മനസ്സിൽ തൗബ എന്ന ഖേദം വേണം എന്ത് ഞാൻ അള്ളാഹുവിലേക്ക് മടങ്ങിയാണ് ഇനി ഞാൻ തെറ്റ് ചെയ്യില്ല എന്നുള്ള ഒരു ബോധ്യം അവന്റെ മനസ്സിൽ വേണം. പിന്നെ അതിൽ നിന്ന് വിരമിച്ചുകൊണ്ട് മുസ്തഖ്ബലായ കാലത്ത് ഭാവി കാലത്ത് അവൻ തർക്കുസംബ് പാപം ഉപേക്ഷിക്കുമെന്ന അസ്മ് അസ്മ് എന്താ ദൃഢനിശ്ചയം നീ തീരുമാനിച്ചുറച്ചാൽ പിന്നെ അള്ളാഹുവിൽ പരമേൽപ്പിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്ന രംഗം ഖുർആനിൽ കാണാം. അസ്മ എന്ന് പറഞ്ഞാൽ ദൃഢനിശ്ചയം ചെയ്തു. എന്ത്
ദൃഢനിശ്ചയം? തൗബ ചെയ്യുന്നവന്റെ എന്താണ് ദൃഢനിശ്ചയം വേണ്ടത്? ഇനി ഞാൻ തെറ്റ് ചെയ്യുകയില്ല. ഇനി ചിലർക്കുണ്ട് ഒരു ധാരണ, ഇത് എന്തായാലും നമ്മൾ ഇനി തെറ്റ് ചെയ്യും, അതുകൊണ്ട് തൗബ ഉണ്ടാവും. അപ്പൊ തെറ്റ് ചെയ്യാതിരിക്കാൻ കഴിയില്ല, അങ്ങനെയല്ല. തെറ്റ് ചെയ്യില്ല എന്നൊരു ബോധ്യം, തെറ്റ് ചെയ്യുകയില്ല എന്റെ ഇപ്പോഴത്തെ മനസ്സാണ് പറയുന്നത്. ഭാവിയിൽ മനുഷ്യൻ സംഭവിക്കുന്ന മനുഷ്യറിയും, അപ്പൊ അതാണ് ഇതിന്റെ ഉദ്ദേശം. ഭാവിയിൽ തെറ്റ് ചെയ്യുകയില്ല എന്നുള്ള ഒരു നിശ്ചയം നമ്മുടെ മനസ്സിൽ വേണം. ഭാവി ഞാൻ തെറ്റ് ചെയ്യുകയില്ല, അത് ഉപേക്ഷിക്കാൻ തുടങ്ങണം. മനസ്സിലായി? എന്ന് പറഞ്ഞാൽ ഒരാൾ തൗബ ചെയ്തിട്ട് ഒരു തെറ്റിലേക്ക് ചിലപ്പോൾ പോയില്ല, പോകുന്നു, തീരെ പോകില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ പോയി എന്ന് വരാം, വീണ്ടും തൗബ ചെയ്യണം. എന്ന് പറഞ്ഞാൽ തൗബ ചെയ്യുക, തെറ്റിയ തൗബ ചെയ്യുക, തെറ്റിയ അങ്ങനെയല്ല. തൗബ ചെയ്യുമ്പോൾ അയാളുടെ ബോധ്യം എന്തായിരിക്കണം? ഇനി തെറ്റ് ചെയ്യില്ല എന്നാണ്. അതല്ലാതെ ആ ഇപ്പൊ തൗബ ചെയ്തു, കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും തെറ്റ് ചെയ്യാം എന്നൊരു ബോധ്യത്തോടെ തൗബ ചെയ്ത തൗബയല്ല. മനസ്സിലെ? അതല്ല തൗബ എന്ന് പറയുന്നത്. അപ്പോ ولهذه الاركان من براءه من كل حق الادمي മനുഷ്യരുമായുള്ള ഹക്ക് ഇടപാടുകൾ വിട്ട അതിൽ നിന്ന് ഒരു മുക്തമാവുക. ولهذه الاركان فرعك ملا ഈ നാല് കാര്യങ്ങൾ നീ പൂർത്തീകരിക്കണം എന്ന് പറയും. ഇതാണ് തൗബയുടെ നാല് റുക്നുകൾ, ഫർളുകൾ. അപ്പോ ഈ കാര്യങ്ങൾ വത്തായിബി തൗബതൻ സ്വഹീഹതൻ മിന ശിർക്കി, എങ്ങനെ ഷിർക്കിൽ നിന്ന് മുക്തമായിട്ടുള്ള തൗബ, ഔ ഗൈരിഹി മിനൽ മആസി, അല്ലെങ്കിൽ ഷിർക്ക് ആദ്യം പറഞ്ഞതേ ഉള്ളൂ, ഷിർക്ക് മാത്രമല്ല മറ്റു പാപങ്ങൾ, പാപങ്ങളിൽ നിന്നുള്ള മറ്റുള്ളത്. ഇദാലം യുഹദിസ് മഅസിയത്തൻ ബഅദ തൗബതി, തൗബയ്ക്ക് ശേഷം അയാൾ പിന്നീട് പാപത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ, പാപത്തിൽ ഏർപ്പെട്ടാൽ വീണ്ടും തൗബ ചെയ്യാൻ നിർവാണുള്ളൂ. കാരണം അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിലേക്ക് അല്ലാതെ മടക്കമില്ല. ലാ മൽജാ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക്, എന്താണ് എപ്പോ ചെല്ലുന്ന? ആ രാത്രി കിടക്കുമ്പോ ചെന്ന് ഇക്കറിപ്പെട്ടാണ് അല്ലേ, അതിന്റെ ഒരു ഭാഗമാണ് അതില്ലേ. ലാ മൽജാ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക്, എന്താ ലാ മൽജാ, ഒരു അഭയസ്ഥാനവുമില്ല. വലാ മൻജാ, ഒരു രക്ഷാസ്ഥാനവുമില്ല. മിൻക, നിന്നിൽ നിന്ന്, ഇല്ലാ ഇലൈക്ക, നിന്നിലേക്കല്ലാതെ. ശരി, മടിച്ചാ പിന്നെ എടുക്ക പോവാ, പഠിച്ചാൽ മരിക്കും അല്ലേ, മടിച്ചാലോ ില്ലേ അപ്പ അല്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ മനസ്സിലായില്ലേ? അപ്പം പിന്നെ ഉമ്മ അടിച്ചു, ആകെ ഒരു ഉമ്മനെ ഉള്ളൂ. അപ്പം ഉമ്മ അടിച്ചാൽ പിന്നെ ഉമ്മനെ തന്നെയുള്ളൂ അല്ലേ. പിന്നെ ഉമ്മനെ തന്നെ കെട്ടിപ്പിടിച്ച കാര്യം, മനസ്സിലായില്ലേ? അപ്പൊ അള്ളാഹു, മനസ്സിലായി? അള്ളാഹു, അള്ളാഹുവിനോട് നമ്മൾ തെറ്റ് ചെയ്താൽ അള്ളാഹുവിനോട് തന്നെ പാപമോചനം തരാൻ അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അള്ളാഹുവിൽ അല്ലാതെ വേറൊരു അഭയസ്ഥാനം ഇല്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് അള്ളാഹുവിന്റെ വാതിൽക്കെ തന്നെ മുട്ടണം. والموفق الذي لم يبتل بمعصيته اصلا ني اصل ആയിട്ട് തന്നെ തൗബ പിന്നെ തെറ്റുകൾ കൊണ്ട് പരീക്ഷിക്കപ്പെടാത്ത ആൾ, അതായത് തെറ്റുകൾ ചെയ്യാത്ത. അപ്പോൾ ഈ വിഭാഗങ്ങളെല്ലാം വഫുക്കുല്ലു ഹാദിഹി സ്വിൻഫി, ഈ സ്വിൻഫ് എല്ലാ ഈ ഇനങ്ങളിൽപ്പെട്ട ആളുകളൊക്കെ എന്താണ്, യദ്ഖുലൂന ജന്ന, അവരൊക്കെ എന്ത് ചെയ്യും? സ്വർഗത്തിൽ പ്രവേശിക്കും. പിന്നെ വലാ യദ്ഖുലൂന നാർ അസ്ല, അസ്ല ആയിട്ട് അവർ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. ഇപ്പറഞ്ഞ കൂട്ടിട്ട് ഏത്, ഈ അഞ്ച് വിഭാഗങ്ങൾ, മനസ്സിലായില്ലേ? അവര് ആദ്യം തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അർത്ഥം, നരകത്തിൽ പ്രവേശിച്ച് പിന്നെ സ്വർഗത്തിൽ പ്രവേശിക്കല്ല എന്നർത്ഥം. അതാണ് അസലായിട്ട് അവർ നരകത്തിൽ പ്രവേശിപ്പിക്കില്ല. ലാക്കിന്നഹും, എന്നിരുന്നാലും, യരിദൂനഹ, അവരെ കൊണ്ടുവരും, അലിൽ ഖിലാഫി, ഖിലാഫ് ഉണ്ടാകില്ല ആവശ്യത്തിൽ, എന്ത് അൽ മഅറൂഫി, അറിയപ്പെടുന്ന ഫിൽ വുറൂദ്, ഈ കൊണ്ടുവരുന്ന വിഷയത്തിൽ. എന്താ കൊണ്ടുവരിക എന്ന് പറഞ്ഞാല്, വുറൂദ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാല് സിറ, ഈ നരകത്തെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു എല്ലാവർക്കും. അതെങ്ങനെയാന്ന് പറയണത്? വ സ്വഹീഹു, ശരിയായത്, ശരിയായ വീക്ഷണം, അനൽ മുറാദ ബിഹി അൽ മുറൂറു അല സ്വിറാത്തി വഹ മൻസൂബൻ അല ദുഹരി ജഹന്നം, എന്താണ് അനൽ മുറാദ, ഈ മുറൂർ എന്ന് പറഞ്ഞത്, ഈ ഉറൂദ് എന്ന് പറഞ്ഞത് എന്താണ്, അതുകൊണ്ടുള്ള ഉദ്ദേശം അൽ മുറൂറു അല സ്വിറാത്ത്, സ്വിറാത്തിൽ ഇത് സ്വർഗത്തിന് നരകത്തിന്റെ മേൽ നാട്ടപ്പെട്ട ഒരു പാലം അല്ലേ, ആ പാലത്തിന്റെ മുകളിലൂടെ ഒരു മുറൂർ ആണ്, ഒരു നടത്തം, അല്ലെങ്കിൽ ഒരു നടത്തം എന്ന് പറഞ്ഞാൽ പരിണമത്തിലാണ്. മനസ്സിലായി? അപ്പൊ ആ നരകം കാണും എല്ലാവരും എന്നതാണ്, ഈ ഭാഗത്തുപെട്ടവരും ആ നരകം കാണും എന്നതാണ് അഭിപ്രായം. അപ്പൊ അത് ഒന്നിങ്ങനെ കാണിച്ചു കിട്ടും നരകം. മനസ്സിലായില്ലേ? ഇതായിരുന്നു ഞങ്ങൾ കിടക്കേണ്ടിരുന്ന സ്ഥലം. എങ്ങനെ? അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ ഇടം ഇതാകുമായിരുന്നു. മനസ്സിലായി? അതാണ് ജഹന്നം, അത് ജഹന്നം എന്ന ആ നരകത്തിന്റെ
മുകളിലൂടെ നാട്ടപ്പെട്ട ഒന്നാണ്. എന്ത്? സുറാത്ത് എന്ന പാലം. അത് സഹിഹായിട്ടുള്ള ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. ചിലര് ഈ സുറാത്ത് പാലം എന്ന് പറഞ്ഞ പാലല്ല എന്ന് പറയാം. അത് പാലം എന്ന് പറഞ്ഞാൽ നമ്മൾ കുതിരപ്പുഴ പാലം അല്ലെങ്കിൽ മറ്റേ റെയിൽവേന്റെ ഏതെങ്കിലും നദിയുടെ മേലെയുള്ള കുറുകളുടെ പാലം അങ്ങനെ ചിന്തിക്കരുത്. പാലം സുറാത്ത് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതെങ്ങനെ? കുർസി എന്ന് പറയുമ്പോൾ അള്ളാഹ് കസേര എന്ന് പറഞ്ഞാൽ വലിയ സിംഹാസനം, ഇങ്ങനെ സോഫ കസേര ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കുന്നതാണ് ഈ പ്രശ്നം. ശരിയല്ലേ? അപ്പൊ സുറാത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതെങ്ങനെയാണെന്ന് നമുക്കറിയാം. ശരിയല്ലേ? അത് വിട്ടു കടക്കാനുള്ള മാർഗം. അത് വിട്ടു കടന്ന് എവിടെത്തണം? സ്വർഗത്തിൽ എത്തിപ്പെടണം. അത് ജിസിർ അല്ല എന്നൊക്കെ പറയാറുണ്ട്. ജിസിർ അല്ല, അത് അങ്ങനെ പിന്നെ ഒരു പാത എന്നുള്ള അർത്ഥത്തിലാണെന്നൊക്കെ പറയാറുണ്ട്. സിറാത്ത് എന്നൊരു സംഭവമുണ്ട്. അത് സ്വാഹിഹായിട്ടുള്ള ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളതാണ്. അള്ളാഹു നമ്മെ കാക്കട്ടെ മിൻഹ, അതിൽ നിന്ന്. വമിൻ സാഇരിൽ മക്രൂഹ്, അതുപോലുള്ള വെറുക്കപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന്, നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ. ആ നരകത്തിന്റെ മേലെ കൂടെ ഇപ്പൊ സിറാത്ത് ഒന്നും ഇല്ലാതെ, ഹിസാബില്ലാതെ, ഹിസാബില്ലാതെ സ്വർഗത്ത് പ്രവേശിക്കാറുണ്ട്. ഹിസാബില്ലാതെ സ്വർഗത്ത് പ്രവേശിക്കാൻ ആ കൂട്ടത്തിലേക്ക് അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ, ആമീൻ. മറക്ക പറഞ്ഞോളി ആമീൻ തന്നെ. ഇനി നാലാമത്തെ ക്ലിപ്പാണ്. ഇനി ഷറഹ് മുസ്ലിമീൻ തുടരുകയാണ്. വഅമ്മ മൻ കാനത ലഹു മഅസിയത്തൻ കബീറത്തൻ വമാത മിൻ ഗൈരി തൗബത്തിൻ ഫഹുവ ഫീ മശീഅത്തില്ലാഹി തആല. വഅമ്മ മൻ കാനത ലഹു മഅസിയത്തൻ കബീറത്തൻ. ഇനി ഒരാൾക്ക് വൻ പാപം ഉണ്ട് എന്ന് വിചാരിക്കാം. വൻ പാപം അയാൾ ചെയ്തിട്ടുണ്ട്, കബായിർ, മനസ്സിലായില്ലേ? വമാത അയാൾ മരിച്ചു, മരിക്കുകയും ചെയ്തു. മിൻ ഗൈരി തൗബത്തിൻ, തൗബ കൂടാതെ വൻ പാപം ചെയ്തു. ഒരാൾ വ്യഭിചരിച്ചു, അല്ലെങ്കിൽ മറ്റുള്ള കൊന്നു, ഇതൊക്കെ വൻപാപങ്ങളാണ് അല്ലേ? അപ്പോ ഇങ്ങനെയുള്ള പാപം ചെയ്ത ശേഷം അയാൾ തൗബ ചെയ്യുന്നതിന് മുമ്പ് അയാൾ മരിക്കേണ്ടി വന്നു, മരിച്ചു. അള്ളാഹു കാക്കട്ടെ. ശരി, തൗബ ചെയ്യാതെ മരിക്കേണ്ട അവസ്ഥ വരുന്നതിൽ നിന്ന് നമ്മെല്ലാം അള്ളാഹു കാക്കട്ടെ. ഫഹുവ ഫീ മശീഅത്തില്ലാഹ്, അള്ളാഹുവിന്റെ മശീഅത്തിലവൻ. എങ്ങനെ? ഫഇൻ ശാഅ അഫാൻഹു വഅദ്ഖലഹുൽ ജന്നത അവ്വലൻ വജഅലഹു കൽ ഖിസ്മിൽ അവ്വൽ വഇൻ ശാഅ അദ്ബഹു അൽ ഖദ്റ അല്ലദീ യുരീദുഹു സുബ്ഹാനഹു വതആല ثم يدخله الجنه فلا يخلد في النار احد مات على التوحيد. ولو عمل من المعاصي ما عمل. فان شاء عفان ني الله ادش تعال اياك طورتك ما باكك توبه سيدتلاله ഒരു കബായിർ ചെയ്തു, അല്ലെങ്കിൽ ഒന്നിലധികം ചെയ്തു, പാപങ്ങൾ ചെയ്തു, വൻ പാപം ചെയ്ത വ്യക്തിയാണ്, തൗബ ചെയ്തില്ല. തൗബ ചെയ്തില്ലെങ്കിൽ പോലും അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹു മാപ്പാക്കി കൊടുത്തേക്കാം. ഉറപ്പില്ല, നമുക്കറിയില്ല. ശരി, അള്ളാഹിന് മഷിയെത്തപ്പെടുന്നതാണ് കാര്യമാണ്. നമ്മൾ പുറത്തു കൊടുക്കില്ല, അള്ളാഹ് അയാൾക്ക് പുറത്തു കൊടുക്കില്ല എന്ന് പറയാൻ പാടില്ല. ശരി, പക്ഷെ നമ്മുടെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? വ്യക്തിപരമായിട്ട് തെറ്റുകൾ ചെയ്യുന്നതിൽ വിട്ടു നിൽക്കുക, ആ ദവാ ചെയ്താൽ തൗബ ചെയ്യുക, ചെയ്യാതിരിക്കുക. ശരി, എന്ത് തെറ്റ് ചെയ്യാതിരിക്കുക, തൗബ ചെയ്യാതിരിക്കാനല്ല, തെറ്റ് ചെയ്യാതിരിക്കുക. പക്ഷെ മറ്റൊരാളെ കുറിച്ച് നമ്മൾ ഒരിക്കലും പറയരുത് എന്ത്, ഒരു വൻപാപം ചെയ്ത വ്യക്തിയാണെങ്കിലും അയാളൊക്കെ അജാദി തെറ്റിയതെന്ന് അയാൾക്കൊന്നും പറഞ്ഞാൽ പുറത്തു കൊടുക്കില്ല കേട്ടോ എന്ന് പറയും. ചിലർ പറയാറുണ്ട്, അങ്ങനെ പറയാൻ പാടില്ല. കാരണം അള്ളാഹുവിന് പുറത്തു കൊടുക്കുന്ന കാര്യം നമുക്ക് കഴിഞ്ഞാൽ അറിയാം. അള്ളാഹുവിന്റെ അധികാരത്തിൽ നമ്മുടെ കൈ ചേർക്കാൻ പാടില്ല. അയാൾക്കൊന്നും പറഞ്ഞാൽ പുറത്തു കൊടുക്കില്ല കേട്ടോ എന്ന് പറയാൻ പാടില്ല. അയാൾ എന്ത് ചെറ്റത്തരം ചെയ്താലും, തമ്മാടത്തം ചെയ്ത് കൊല ചെയ്താലും ഒന്നും അങ്ങനെ പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ വശീയത്താണത്. ശരി, അപ്പൊ അള്ളാഹു ചിലപ്പോൾ എന്ത് ചെയ്യാം? അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചേക്കാം. അവ്വലൻ, ആദ്യമായിട്ട് തന്നെ, നരകത്തിൽ പ്രവേശിപ്പിക്കാതെ. മനസ്സിലായില്ലേ? നരകത്തിൽ പ്രവേശിപ്പിക്കാതെ അള്ളാഹു എന്ത് ചെയ്യാം? ചിലപ്പോൾ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചേക്കാം. വജാലഹു കൽ ഖിസ്മിൽ അവ്വൽ, നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ആദ്യം പറഞ്ഞ വിഭാഗം പുട്ട പോലെ, ആദ്യം പറഞ്ഞ വിഭാഗം കുട്ടി ജുനൂൻ, ഭ്രാന്ത്, അല്ലെങ്കിൽ പാപം ചെയ്തെങ്കിലും സ്വഹീഹായ തൗബ ചെയ്തവൻ. അത്തായിബു കമൽ ലാ ദംബ ലാ എന്നാണ്. തൗബ ചെയ്തവൻ പിന്നെ അവൻ പാപമില്ലാത്ത പോലെയാണ്. അള്ളാഹുവിന്റെ അവതാരിയാണത്. ശരി, തൗബ സ്വീകരിക്കാം. അപ്പോ അള്ളാഹു തൗബ സ്വീകരിച്ചാൽ പിന്നെ അവൻ പാപം ചെയ്യാത്തവരാ ഡിലീറ്റ് ചെയ്ത്, ശരി, ഒഴിവാക്കി, അവന്റെ ലിസ്റ്റ് നിന്ന് റെക്കോർഡിൽ നിന്ന് ഒഴിവാക്കി അള്ളാഹ്. ശരിയല്ലേ? അപ്പൊ ആ അത്തരം ആളുകളുടെ ഗണത്തിലേക്ക് ഇവനും അവർക്ക് കൊടുക്കുന്ന പോലെ ഇവനെ ഉള്ള പരിഗണിക്കാൻ ചിലപ്പോ. അത് അള്ളാഹിന്റെ വശീത്താ, നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ശരി, ആ എന്താ പറഞ്ഞേ, അങ്ങനെയൊക്കെ ചെയ്തില്ലേ, എന്നിട്ട് എന്താ പറഞ്ഞ സ്വർഗത്തിലാക്കി,
അങ്ങനെ ചിന്തിക്കണ്ട, ഞാൻ ഇത്ര ആൾക്കാർ ചിന്തിച്ച് പറയാറുണ്ട് അവിടെ പറയുന്നത്. ശരി, അങ്ങനെ ചെയ്യുന്ന പറയുമ്പോൾ ആ എന്താ പ്രശ്നം, ആ നീതിയല്ലേ. അള്ളാഹിന്റെ നീതി അനീതി നമ്മളാണ്. അള്ളാഹ്ക്ക് അനീതി ഇല്ല, അള്ളാഹ് നീതി ചെയ്യില്ല. അള്ളാഹിന്റെ പ്ലാനിങ് അതെ. അപ്പൊ അള്ളാഹ് മഷിയത്ത അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അദബഹു അവനെ അദാബ് ശിക്ഷിക്കാം. ഇതുപോലെ എത്ര അല്ല ഖദറ കണക്കിന് അല്ലത് യുരീദു സുബ്ഹാനഹു തആല, അള്ളാഹു സുബ്ഹാനഹു തആല അവനെ കൊണ്ട് ഉദ്ദേശിച്ച വിധത്തിൽ എത്ര അള്ളാഹു ശിക്ഷിക്കണം ഉദ്ദേശിച്ചോ അത്രയും കണക്കിന് അള്ളാഹു ശിക്ഷിക്കും. പക്ഷെ എന്താണ്, അവൻ ലാ ഇലാഹ ഇല്ലല്ലാ ഉച്ചരിച്ച് മരിച്ചാളാ. അവൻ കബായർ ചെയ്തിട്ടുണ്ട്, തിന്മ ചെയ്തിട്ടുണ്ട്, തെറ്റ് വൻദോഷം ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ട്, തൗബ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും ലാ ഇലാഹ ഇല്ലല്ലാ അവൻ്റെ മനസ്സിലുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാ അംഗീകരിച്ചുകൊണ്ടാണ് മരിച്ചത്. നമുക്ക് പറയാൻ പറ്റില്ലോ ലാ, ചിലപ്പം ഈ വൻപാപങ്ങളൊക്കെ ചെയ്ത ആൾക്ക് ചിലപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലാൻ പറ്റില്ലെന്ന് വരും. മനസ്സിലല്ലേ, കാരണം എന്താ, ഈ തിന്മകൾ പാപങ്ങൾ നമ്മെ അള്ളാഹുവിൽ നിന്ന് അകറ്റുന്ന കാര്യങ്ങളാണ്. അല്ലേ, ഈമാനിൽ നിന്ന് അകറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ അങ്ങനെ ഈമാനിൽ പോകാനും സാധ്യതയുണ്ട്. കാരണം എന്താ, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ, അങ്ങനെ തന്നെയല്ലേ. എന്താ, ഒരു മുഅ്മിൻ ഒരു വ്യഭിചാരി, അയാൾ വ്യഭിചാരം ചെയ്തുകൊണ്ടിരിക്കുക, അവൻ മുഅ്മിൻ അല്ല. ശരിയല്ലേ, വ്യഭിചരിച്ചുകൊണ്ടിരിക്കുക, അവൻ മരിച്ചു. വ്യഭിചാരത്തിൻ്റെ അവസ്ഥയിൽ അയാളെ ഈമാനം ഉരി ഇരിക്കണം. ശരിയല്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ അള്ളാഹു കാക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നേ വേണ്ടത്. ശരിയല്ലേ, പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടി. കാരണം മരണം എപ്പം വരുന്നറിയില്ലല്ലോ, നമുക്കൊക്കെ അറിയോ. ഈ പിന്നെ തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്നു, ആ തിന്മ കഴിഞ്ഞിട്ട് തൗബ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? കാരണം ആ തിന്മ ചെയ്യുന്ന അവസരത്തിൽ തന്നെ എന്ത് ചെയ്യാം, മരിക്കാനുള്ള സാധ്യതയല്ലേ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, തിന്മ ഒരിക്കലും ചെയ്യാതിരിക്കുക. അതാണ് ഇനി സുമ്മയുദ്ഖലുഹുൽ ജന്ന, എന്നിട്ട് അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാം. അല്ലാഹു, കാരണം അവൻ തിന്മ പാപം ചെയ്ത വ്യക്തിയാണ്, തൗബ ചെയ്തില്ല, അതിനു മുമ്പ് മരിച്ചു. എന്നാലും ഒന്നുകിൽ അള്ളാഹുവിന്റെ ഔദാര്യ പ്രകാരം, അള്ളാഹുവിന്റെ മഷിയത്ത് പ്രകാരം എന്ത് ചെയ്യാം, നേരത്തെ പറഞ്ഞ ഒന്നാം വിഭാഗത്തെ പോലെ തന്നെ ആദ്യം തന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനുള്ള സാധ്യത ഉണ്ട്. അതല്ലെങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കാണ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹു എന്ത് ചെയ്യും, അള്ളാഹു ഉദ്ദേശിച്ച കണക്കിന് അവന് അദാബ് കൊടുത്ത ശേഷം അവൻ എന്ത് ചെയ്യും, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാം. പക്ഷെ ആ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് എങ്ങനെയാണ്, എങ്ങനെയാണ് അവൻ അവസാന വാക്ക് എന്തായിരിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മനസ്സിലാക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് നഷ്ടപ്പെട്ടു എന്നെങ്കിൽ പോയി, ശരിയല്ലേ. എന്താ അവരെ ചെയ്തിട്ടും കാര്യമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പോയാ പോയി, അതാണ് പ്രശ്നം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അവൻ്റെ മനസ്സിലില്ല, അവൻ്റെ ജീവിതത്തില്ല, അപ്പൊ പോയി, അതാണ്. ഇനി ഫലാ യഖ്ലുദു ഫിന്നാരി അഹദ്, അപ്പോൾ നരകത്തിൽ ആരും ശാശ്വതരാവുകയില്ല. ആരും എന്ന് പറഞ്ഞാൽ ആര്, മാത്താല തൗഹീദ്, തൗഹീദിലായി മരിച്ച, തൗഹീദിൽ അംഗീകരിച്ചുകൊണ്ട്, അത് ആ വിഷയ തൗഹീദ് അംഗീകരിച്ചുകൊണ്ട് മരിച്ച ആരും നരകത്തിൽ ശാശ്വതവാസിയാവുകയില്ല. എന്ന് പറഞ്ഞാൽ ചിലപ്പം ശിക്ഷ തിന്മകൾ കൂടുതലുണ്ടെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്ത് ചെയ്യാം, നരകത്തിൽ കുറെ കാലം ശിക്ഷിക്കപ്പെടാം. ആ കുറെ കാലം ആ ശിക്ഷ എന്ന് ചിലപ്പോൾ കുറെ യുഗങ്ങളായിരിക്കാം. ശരിയല്ലേ, അപ്പൊ അതുകൊണ്ട് തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നത് വേണം. ഇനി വലവ് ആമിലിൽ അവൻ പാപങ്ങളിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും, കമാ അന്നഹു ലാ, ഏതുപോലെ ലാ യദ്ഖുലുൽ ജന്നത അഹദൻ മാ താല അൽകുഫ്രി വലവ് അമില മിൻ അഅമാലിൽ ബിർരി മാ അമില, ഏതുപോലെ ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കില്ല അഹദൻ ഒരാൾ, മാ താല അൽകുഫ്രി, കുഫ്രിയത്തിൽ മരിച്ച ഒരാൾ, ദൈവനിഷേധിയാണ് അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസിയാണ്, ഷിർക്ക് ചെയ്യുന്ന ആളാണ്, അങ്ങനെ മരിച്ച ഒരാളാണെങ്കിൽ അയാൾ എത്ര ഗുണം ചെയ്തിട്ടുണ്ടെങ്കിലും കുറെ നന്മകൾ ചെയ്തിട്ടുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ നന്മകൾ കാരണമായി അയാൾ എന്തില്ല ചെയ്യില്ല, കുഫ്രിയത്തിലാണ് മരിച്ചതെങ്കിൽ ദൈവനിഷേധിയായിട്ടാണ്, അള്ളാഹു നിഷേധിച്ചുകൊണ്ട് അള്ളാഹിൽ പങ്കുചേർത്തുകൊണ്ടാണ് അയാൾ മരിച്ചതെങ്കിൽ, ആ വിശ്വാസ തൗഹീദിലല്ല അയാൾ മരിച്ചതെങ്കിൽ അയാൾ നരക സ്വർഗത്തിൽ പ്രവേശിക്കൂലല്ലോ. എന്നതുപോലെ തൗഹീദിലായി മരിച്ചവൻ തിന്മ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ശാശ്വതമായി നരകത്തിൽ പ്രവേശിക്കുകയില്ല, നരകത്തിൽ ആവുകയില്ല. മനസ്സിലായി, അങ്ങോട്ടൊരു ബന്ധം മനസ്സിലായില്ലേ. ഇനി ഇവിടെ ഒരു പോയിന്റ് മനസ്സിലാക്കാണ്ട്, ഇപ്പൊ നന്മയുടെ നന്മ എപ്പോഴും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. കാരണം നന്മയുടെ വഴിയിലൂടെ ഒരാൾ ചിലപ്പോൾ ഈ മാനിലെത്തും. മനസ്സിലായി, ഒരു
കുഫ്രിയത്തിന്റെ ആളാണ്, പക്ഷെ നന്മ ചെയ്യും, അയാൾ നന്മയെ പരിപോഷിപ്പിക്കണം. അല്ലേ, ആ നന്മയെ പരിപോഷിപ്പിക്കുക വഴി അയാളെ ചിലപ്പോൾ എന്താ ഈമാനിലേക്ക് ഹിദായത്തിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. നന്മയിലൂടെ അയാളിലുള്ള നന്മയെ അംഗീകരിക്കണം. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല കുഫ്രിയത്തിന്റെ ഒരാൾക്ക്, കാഫിർ അയാൾ നന്മ ചെയ്യുന്നെങ്കിൽ അയാൾക്ക് ഈ ഹലോകത്ത് അതിനുള്ള ഗുണം ചെയ്യും. അള്ളാഹു നീതിമാനാണല്ലോ, ഗുണം ചെയ്യാതിരിക്കില്ല. ചിലപ്പോൾ ആ നന്മ വഴി അയാൾക്ക് അതൊരു സബബായിക്കൊണ്ട് അയാൾക്ക് ഹിദായത്തിന്റെ വഴി കിട്ടാം. മനസ്സിലായി? ഇപ്പൊ സത്യാന്വേഷിയാണെങ്കിൽ സത്യം കണ്ടെത്തും. അള്ളാഹു ബലാത്കാരമായിട്ട് പിടിച്ചിട്ട് ഒരാൾ നരകത്ത് കൊണ്ടിട്ടുണ്ട് പരിപാടി. അള്ളാഹു നീതിമാനാണ്. هذا مختصر جامع لمذهب اهل الحق في هذه المساله ايه مساله الله اهل السنه والجماعه ന്റെ മദ്ഹബ് എന്നത് അതിന്റെ ചുരുക്കം ഇതാണ്, مختصر ഇതാണ്. ഇനി മറ്റൊരു പോയിന്റ് അതാണ്.